നമസ്കാരം എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയിലത്തെ ദിവസഫലമാണ്. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രം പാരമ്പര്യമായ പ്രവൃത്തികൾ തുടങ്ങിവെക്കുവാൻ സാധിക്കുന്നതാണ്. മാതാപിതാക്കളുടെ ആഗ്രഹത്താൽ യാത്രകളും മറ്റും മാറ്റിവെക്കുന്നതായിരിക്കും. രാവിലെ 9-ന് ശേഷം കാര്യസാധ്യം. സാമ്പത്തിക നിലയിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ശുഭാപ്തി വിശ്വാസത്താൽ പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. രാവിലെ 9-ന് ശേഷം കാര്യസാധ്യം. ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. പുത്രൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായിരിക്കും. ദുർഘടങ്ങളെ താണ്ടുവാൻ ആത്മവിശ്വാസം ഉണ്ടാകും. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. നീതിയുക്തമായ പ്രവർത്തനങ്ങളാൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതായിരിക്കും. സുരക്ഷിതത്വമുള്ള ഉദ്യോഗത്തിലേക്ക് സ്ഥാനമാറ്റം ലഭിക്കും. അനൗദ്യോഗികമായ സാമ്പത്തിക വരവും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി മകയിരം നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. ഉത്സാഹവും ഉന്മേഷവും കുറയുന്നതായി കാണാൻ സാധിക്കും. സാമ്പത്തികമായ ബാധ്യതകൾ തീർക്കുവാൻ ആകുന്നതാണ്. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നതായിരിക്കും. സമന്വയ സമീപനം എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുന്നതായിരിക്കും. ഉദാസീന മനോഭാവം തോന്നും. നിന്ദാശീലമുള്ളവർ അത് ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായി പുണർവം നക്ഷത്രമാണ്. അവസരങ്ങൾ പരമാവധിയായി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. മേലധികാരികൾ തുടങ്ങിവെച്ച പദ്ധതികൾ തുടർന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. പുതിയ പ്രവർത്തന ശൈലി ആവിഷ്കരിക്കുന്നതായിരിക്കും. എതിർപ്പുകളെയും മറ്റും അതിജീവിക്കുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. ഭക്തി നിർഭരമായ ചിന്തകൾ ആത്മവിശ്വാസത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും. പുതിയ ഉദ്യോഗത്തിലേക്ക് മാറ്റം ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ പുത്തൻ ഉണർവ് ദൃശ്യമാകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. താമസിക്കുന്ന സ്ഥലത്തേക്ക് മാതാപിതാക്കളെ കൊണ്ടുപോകുവാൻ സാധിക്കും. അവധിയിലാണെങ്കിലും ജോലിയിൽ വ്യാപൃതനാകേണ്ടതായ അവസ്ഥ വന്നുചേരും. സന്താനങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി പൂരം നക്ഷത്രമാണ്. ഏവർക്കും ഇഷ്ടമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ സാധിക്കും. ചർച്ചകളിലും മറ്റും വിജയിക്കുന്നതായിരിക്കും. സുരക്ഷിതമായ പണമിടപാടുകളിൽ പങ്കുചേരുന്നതായിരിക്കും. സാമ്പത്തികമായ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ഏറ്റെടുത്ത ദൗത്യം മനസംതൃപ്തിയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. പുത്രൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായിരിക്കും. പല ദുർഘടങ്ങളെയും തരണം ചെയ്യുവാൻ ആത്മവിശ്വാസം കൈവരുന്നതായിരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര പ്രാർത്ഥനകളാൽ സാധിക്കും. കലാകായിക പരിശീലനങ്ങൾ പുനരാരംഭിക്കുന്നതായിരിക്കും. വാഹനം ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ രാത്രി യാത്രയിലും മറ്റും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. സ്വന്തം ആശയവും മറ്റുള്ളവരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. വിട്ടുമാറാത്ത അസുഖത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയും അതിന് വിദഗ്ധ ചികിത്സ തുടങ്ങിവെക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി ചോതി നക്ഷത്രമാണ്. ഭാഗ്യം അനുകൂലമാണ്. സമ്മാന പദ്ധതികളിൽ നിന്നും വിജയം കൈവരിക്കുവാൻ സാധിക്കും. പുതിയ പാഠ്യപദ്ധതിയിൽ ചേരുന്നതായിരിക്കും. ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും. ചർച്ചയിൽ വിജയിക്കുന്നതായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതായിരിക്കും. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ആർജവം ഉണ്ടാകുന്നതായിരിക്കും. വ്യവസ്ഥകൾ പാലിക്കുന്നതായിരിക്കും. പുത്രന് സാമ്പത്തിക സഹായം നൽകും. അടുത്തതായി അനിരം നക്ഷത്രമാണ്. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. വ്യവസ്ഥകൾ പാലിക്കുന്നതായിരിക്കും. സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ദൂരദേശ യാത്രകളും മറ്റും നടത്തേണ്ടതായി വരും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. ജോലിഭാരം വർദ്ധിക്കുന്നതായിരിക്കും. ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ആരോഗ്യം വീണ്ടെടുക്കുന്നതായിരിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക.
അടുത്തതായി മൂലം നക്ഷത്രമാണ്. സ്വയംഭരണ അധികാരം ലഭിക്കുന്നതായിരിക്കും. പുതിയ ഗൃഹത്തിൽ താമസിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. ആസൂത്രിത പദ്ധതികളിൽ നിന്നും ലക്ഷ്യപ്രാപ്തി നേടുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി പൂരാട നക്ഷത്രമാണ്. അനുഭവജ്ഞാനത്താൽ പ്രവർത്തന ശൈലിയിൽ മാറ്റം കൊണ്ടുവരുന്നതായിരിക്കും. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കത്തക്കവണ്ണം ഉള്ള സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. അധിക സംസാരം ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ഉദ്യോഗസ്ഥലത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ പ്രതിസന്ധി അലട്ടിയേക്കാം. രോഗങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി തിരുവോണം നക്ഷത്രമാണ്. കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അർത്ഥമനസ്സോടുകൂടിയാണെങ്കിലും അംഗീകരിക്കേണ്ടതായി വരും. യാത്രകളും മറ്റും മാറ്റിവെക്കുന്നതായിരിക്കും. വാദ പ്രമേഹ രോഗങ്ങൾ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തതായി അവിട്ടം നക്ഷത്രമാണ്. മേലധികാരികളുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. പല ആരോപണങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി ചതയ നക്ഷത്രമാണ്. വിദഗ്ധ ഉപദേശം സ്വീകരിച്ച് പുതിയ മേഖലകളിൽ പ്രവേശിക്കുന്നതായിരിക്കും. അധികാരപരിധി വർദ്ധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി പൂരൂരുട്ട നക്ഷത്രമാണ്. സംയുക്ത സംരംഭത്തിൽ നിന്നും പിന്മാറുന്നതായിരിക്കും. തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകുന്നതായിരിക്കും. സത്യസന്ധമായി പ്രവർത്തിക്കുവാൻ തയ്യാറാകും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതായിരിക്കും. അത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. അതിൻ്റെയൊക്കെ സംഘ നേതൃത്വം ഏറ്റെടുക്കുന്നതും ആയിരിക്കും. പ്രതികരണശേഷി പതിന്മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി വളരെയധികം ഗുണകരമായ സമയം തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. അവസാനമായി രേവത നക്ഷത്രമാണ്. അർത്ഥമനസ്സോടെയാണെങ്കിലും മേലധികാരികളുടെ ആജ്ഞകളൊക്കെ അനുസരിക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം. സാമ്പത്തികമായ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. നന്ദി. നമസ്കാരം.